طلابي السلام عليكم ورحمة الله وبركاته أحبائي كيف أنتم مكلي سكم اللي فماذا درسنا في الفصل الماضي درسنا عن قطرة الماء والشتلة لا شطرة الماء قال قطرة الماء شتليم أبرد من الحوار نعمل بديتشو بين وكتبنا المذكرة الذاتية ماذا المذكرة الذاتية വ്യക്തി വിവരണം അല്ലേ വ്യക്തി വിവരണം എഴുതിയില്ല ആരുടെ ലിഷ്യത്തിൽ അഷത്തിലയുടെ വ്യക്തി വിവരണമൊക്കെ നമ്മൾ എഴുതി നഹ്നു അൽയൗം നദ്ഖുൽ ഇലാ ദർസുൻ ജദീദ് ദർസുൻ ജദീദ് മദ ദർസുൻ ജദീദ് പുതിയ പാഠം ഇസ്മു ദർസിന മദ മാ അസ്മനൽ മാ മാ അസ്മനൽ മാ വഹാദിഹി വഹദ ദറസ് മൻദൂമ മദ മൻദൂമ മൻദൂമ أو شعر أو قصيدة لا درو كابيدا لنجل پاٹ نكا پاريا نمك كابيدا آيت شعر شعر هذا شعر ور كابيدا لا هذا نمب سار نكا كورو كذا غان چيرا كذا غا كانا كشتم اللي إلا شعر نمك كاكا لا أبا كذا غانا نمتا نمو شرد جي كاكنا نال لور كذا يان അവൻ എന്താ ചെയ്ത് ജ്യൂസ് വലിച്ചെറിഞ്ഞു അല്ലേ അത് ആരാണെന്നറിയോ അത് ടോമി നോക്കട്ടെ നമുക്ക് ടോമി നീ എന്താ ഫുഡ് മുഴുവനും കഴിക്കാത്തത് എനിക്ക് വേണ്ടാത്തത് കൊണ്ട് ഫുഡ് കൊണ്ട് കളയാണ് അല്ലേ ടോമിയുടെ കൂട്ടുകാർ കണ്ടു അവര് പോയി വെള്ളം നിർത്തിയില്ലേ വിട്ടാൽ പറ്റില്ല നീ വാ മാതാ യഫ്അലു ടോം ഹിന ടോം എന്താ ഇവിടെ ചെയ്യുന്നത് അല്ലേ അന്നഹു യുസ്രിഫ് യുസ്രിഫ് മാതാ യുസ്രിഫ് നമ്മൾ കഴിഞ്ഞു ലാ തുസ്രിഫ് എന്ന് പറഞ്ഞില്ലേ വെള്ളം പാഴാക്കരുത് എന്നറല്ലേ അന്നഹാദ ടോം ടോം എന്ത് ചെയ്യാണ് യുസ്രിഫ് പാഴാക്കണ് അല്ലേ അൽമാ ആ വെള്ളത്തെ പാഴാക്കാണ് കൂട്ടുകാർ വന്നു ടോമി നീ എന്താ എപ്പോഴും വെള്ളം വേസ്റ്റ് ആക്കുന്നത് അതത്ര നല്ലതല്ല കേട്ടോ അങ്ങനെ ചെയ്യരുത് ജലം അമൂല്യമാണ് അത് പാഴാക്കരുത് എന്താ പറഞ്ഞു ജലം അമൂല്യമാണ് മദാ ജലം അമൂല്യമാണ് അൽമാ ഉ സമീനു എന്താണ് അതിന് അറിവിൽ പറയുക നമ്മൾ ജലം അമൂല്യമാണെന്നുള്ളതിന് അൽമാ ഉ സമീൻ വിലയുള്ളതാണ് അത് തന്നെയാണ് നമ്മുടെ പാഠഭാഗത്തിന്റെ പേര് അസ്മൻ മാ അസ്മൻ എന്ത് വിലപിടിപ്പുള്ളതാണ് അൽമാ അല്ലേ അവിടേക്ക് വരാം കഥ മുഴുവനായിട്ട് കാണാം വീണ്ടും വെള്ളം പാഴാക്കുന്നു അല്ലേ എന്തൊരു വെയില ദാഹിച്ചിട്ട് വയ്യ ഇനി ഇത്തിരി വെള്ളം കുടിക്കാം വെള്ളം കഴിഞ്ഞല്ലോ ഇനി വെള്ളം കഴിഞ്ഞു പോയി അല്ലേ എന്തുകൊണ്ടാണ് അവൻ വെള്ളം കിട്ടാതെ പോയത് അവനുള്ള വെള്ളം ഒക്കെ പാഴാക്കിയില്ല ടോമ പൈപ്പിലും ഒരു തുള്ളി വെള്ളവും കിട്ടാനില്ല അല്ലേ അപ്പോ അവന് വെള്ളം പാഴാക്കിയത് കൊണ്ട് അങ്ങനെ അവനൊരു തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലേക്കായി ഇനി എന്ത് ചെയ്യും ദാഹിച്ചിട്ട് വയ്യ ജലം അമൂല്യമാണ് അത് പാഴാക്കരുതെന്ന് അലക്സ് പറഞ്ഞപ്പോൾ നീ കേട്ടില്ല ഭൂമിയിലെ ഏറ്റവും അമൂല്യമായ വസ്തു എന്താണെന്ന് അറിയുമോ ടോമിക്ക് അത് ജലമാണ് ജീവന്റെ കണികകളെ ഭൂമിയിൽ അത്രത്തോളം നിലനിർത്തുന്ന മറ്റൊന്നുമില്ല
ടോമിക്ക് അറിയുമോ, അടുത്ത ഒരു ലോക മഹായുദ്ധം നടക്കുന്നുണ്ടെങ്കിൽ അത് ജലത്തിന്റെ പേരിലായിരിക്കാം. കാരണം ഭൂമിയിലെ ജലത്തിന്റെ അളവ് അത്രയ്ക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടാപ്പുകൾ പൂട്ടാതെയും വാട്ടർ ബോട്ടിലെ വെള്ളം ഒഴുക്കിക്കളഞ്ഞും എന്തോരം വെള്ളമാണ് ടോമി പാഴാക്കുന്നതെന്ന് അറിയുമോ? അപ്പൊ നമ്മള് എന്താണ് സംബൂറിലേ ടാപ്പ് 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 അവനോട് അവന് ഉപദേശിക്കാൻ, നീ വെള്ളം പാഴാക്കിയത് കൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പറയാണ് അല്ലേ. അത് പിന്നെ ടോമിക്ക് എപ്പോഴെങ്കിലും ഒരു തുള്ളി ജലം നാളേക്ക് വേണ്ടി സൂക്ഷിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? വെള്ളം നമ്മൾ നാളേക്ക് വേണ്ടി സൂക്ഷിക്കണം. പാട്ടകളും ഒക്കെയായി മണിക്കൂറോളം പഴുപ്പിന്റെ ചോട്ടിലും വെയിലത്തും വരി നിൽക്കുന്ന ഒരു ജനതയുണ്ട് നമ്മുടെ നാട്ടിൽ. അവർക്ക് വേണ്ടിയെങ്കിലും എനിക്ക് നിന്നെ ശിക്ഷിച്ചേ പറ്റൂ ടോമി. ഓക്കെ, അപ്പൊ അവനെന്തായത്? എന്ത് സംഭവിച്ചു? അവൻ വെള്ളം പാഴാക്കിയത് കൊണ്ട് അവനെ ഭൂതം വന്ന് അവനെ ഉപദേശിച്ചു, അവനെ പിടിച്ചു അല്ലേ. അല്ലേ, അപ്പൊ അൽ മാ ഊ ഫഹിംന അന്നൽ മാ ആ മിനൽ ഖിസ്സ. നമ്മൾ കഥയിൽ നിന്ന് മനസ്സിലാക്കി അന്നൽ മാ ആ സമീനുൻ, വെള്ളം എന്താണ്? സമീൻ, വളരെ വിളവെടുപ്പുള്ളതാണ്. നമ്മുടെ പാഠഭാഗത്തിന്റെ പേരും മാ അസ്മനൽ മാ, വെള്ളം എന്ത് വിളവെടുപ്പുള്ളതാണ്, എത്ര വിളവെടുപ്പുള്ള വെള്ളം അല്ലേ. വെള്ളം എന്ത് വിലപിടിപ്പുള്ള, എത്ര വിലപിടിപ്പുള്ളതാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ ഓക്കെ. അപ്പോ അന്നന കുൽന ഔ കുൽതു അന്ന ഹാദിഹി മൻദൂമ അഷ്യാ, ഇതൊരു കവിതയാണ് അല്ലേ. കവിത നമ്മൾ വായിക്കില്ല അല്ലേ, നമ്മൾ കവിത കേൾക്കില്ല, കവിത പാട്ട് പോലെ കേൾക്കണം അല്ലേ. എങ്ങനെയാ പാടിയത്? സലാമൻ അയ്യുഹൽ മാഉ فمنك الكل أحياء بأمر من إله الكون حياة فيك يا ماء. ഈ പാട്ട് ഒന്നുകൂടി നല്ല മ്യൂസിക് ഒക്കെ കൂടി കേട്ട് കേട്ടാലോ. ഓക്കെ, ആദ്യം നമുക്ക് പാട്ടൊന്ന് കേൾക്കാം അല്ലേ. അല്ലേ, മാസ്മനൽ മാ. സലാമൻ അയ്യുഹൽ മാഉ ഫമിൻകൽ കുല്ലു അഹ്യാഉ ബി അംരിൻ മിൻ ഇലാഹിൽ കൗൻ ഹയാതുൻ ഫീക യാ മാഉ ഫകുല്ലു ശുക്രി വൽ ഹുബ്ബി لما أنزلت يا ربي وفي عسر وفي يسر يجود الماء بالخير وكل الفضل والإحسان بما أكرمت يا منا وسر الخير في الأكوان بهذا الماء يا إنسان وطيب العيش يا إخوان بطاعة ربنا الرحمن. اوكي നല്ല പാട്ടല്ലേ, ഒന്ന് കൂടി കേക്കാം. കൂടെ പാടണം ട്ടോ മക്കളെ, ശ്രദ്ധിച്ചോ. ايها الماء فمنك الكل أحياء بأمر من إله الكون حياة فيك يا ماء. അല്ല പാടില്ലേ. ഈ സാറ് ഈ പാട്ടിന്റെ ശരിക്കുള്ള വീഡിയോ അവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ അത് പോയി കണ്ടുപോയിക്കാൻ മതി മുഴുവൻ പാട്ട്. എങ്ങനെയാണ്? സലാമുൻ അയ്യുഹൽ മാഉ ഫമിൻകൽ കുല്ലു അഹ്യാഉ അല്ലേ. ഓക്കെ, ഇനി ഈ പാട്ടിന്റെ വേറൊരു ഗണവും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് കേൾക്കാം. അപ്പൊ കേൾക്കല്ലേ. അതേ പാട്ട് തന്നെയാണ് മക്കളെ, വേറൊരു മ്യൂസിക്. ഇല്ല
ഓക്കെ, അപ്പൊ നമ്മള് പാട്ട് കേട്ടു അല്ലെ, നമ്മൾ ഒന്നുകൂടി പാടി വെക്കാം. സലാമൻ അയ്യുഹൽ മാഊ, പാട്. സലാമൻ അയ്യുഹൽ മാഊ, ഫമിൻകൽ കുല്ലു അഹ്യാഉ, ബിഅംരിൻ മിൻ ഇലാഹിൽ കൗൻ, ഹയാത്തുൻ ഫീകി യാ മാഊ. فكل الشكر والحب لما أنزلت يا ربي وفي عسر وفي يسر يجود الماء بالخير وكل الفضل والإحسان بما أكرمت يا منان. ترنانا وَسِرُّ الْخَيْرِ فِي الْأَكْوَانِ بِهَذَا الْمَاءِ يَا إِنْسَانِ وَطِيبُ الْعَيْشِ يَا إِخْوَانِ بِطَاعَةِ رَبِّنَا الرَّحْمَانِ. ലേ, അപ്പൊ ആ ഈണത്തില് മക്കൾ പാടി വെക്കാം. വീണം വീണ്ടും കേൾക്കാൻ ചാനൽ ഡിസ്ക്രിപ്ഷനിൽ രണ്ട് പാട്ടിന്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പോയി കേൾക്കാം. ഓക്കെ, അപ്പൊ ഇനി പാട്ട് നന്നായി നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇതിൽ ഞാൻ എന്താ പറയുന്നതും കൂടി നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ, എന്താ പറയണേ. അപ്പൊ മാവിനെ കുറിച്ചല്ലേ, മാ അസ്മനൽ മാ, എത്ര വിലപിടിപ്പുള്ള വെള്ളം അല്ലേ, എത്ര വിലപിടിപ്പുള്ള വെള്ളം. എന്താ ഇവിടെ പറയുന്നത്? സലാമൻ അയ്യുഹൽ മാഊ, സലാം. സലാം മാതാ, സലാം. നമ്മൾ സലാം എന്നൊക്കെ പറയില്ലേ അല്ലേ, സലാം എന്ന് വെച്ചാ എന്താണ്, നിങ്ങൾക്ക് അസ്സലാമു അലൈക്കും, രക്ഷയുണ്ടാവട്ടെ എന്നല്ലേ നിങ്ങൾക്ക് പറയലേ. അതുപോലെ തന്നെയാണ് സലാം. സലാം സമാധാനം, രക്ഷ എന്നൊക്കെയാണ്. സലാമൻ അയ്യുഹൽ മാഊ, വെള്ളമേ നിനക്ക് സലാം. കാരണം എന്താ, ഫമിൻകൽ കുല്ലു അഹ്യാഊ, ഫമിൻക, നിന്നിലൂടെയാണ്. അൽകുല്ലു കുല്ലുൽ ഹയവാൻ വത്തുയൂർ, എല്ലാം. അഹ്യാ, അഹ്യാ ലഹു ഹയാത്, എല്ലാ ജീവജാലങ്ങളും ജീവിച്ചിരിക്കുന്നത് എന്തിലൂടെയാണ്? ഫമിൻക, ഫമിനൽ മാ, വെള്ളത്തിലൂടെയാണെന്നാണ് അല്ലേ. അപ്പോ അൽമാ ഉഹുവ സബബുൽ ഹയാത്, വെള്ളമാണ് ജീവിതത്തിന്റെ കാരണം അല്ലേ, ജീവൻ നിൽക്കുന്നതിന്റെ കാരണം. മനസ്സിലായോ? പിന്നെയോ, ബിഅംരിൻ മിൻ ഇലാഹിൽ കൗൻ, ഹയാത്തുൻ ഫീകി യാ മാഊ. ബിഅംരിൻ മിൻ, കൽപ്പനയാൽ. ആരുടെ കൽപ്പന? ഇലാഹുൽ കൗൻ, ഇലാഹ് രക്ഷിതാവ്. അൽ കൗൻ പ്രപഞ്ചം, ലോകം. ലോകരക്ഷിതാവിന്റെ കൽപ്പനയാൽ. ഹയാത്തുൻ ഫീകി യാ മാഊ, ഹയാത്ത് ഫീക്കി, നിന്നിൽ എന്തുണ്ട്? ഹയാത്ത്, ജീവിതമുണ്ട്. യാ മാ ഊ, വെള്ളമേ, നിന്നിലൂടെയാണ് ജീവിതം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകുന്നത് അല്ലെ. വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ജീവിതം ഉണ്ടോ? ഇല്ല. പിന്നെ പറയുന്നെന്താ, ഫകുല്ലു ശുക്രി വൽ ഹുബ്ബി. ഫകുല്ലു ശുക്ർ, മാതാ ശുക്ർ, നഹു നഷ്കുർ, ശുക്രൻ അഫ്വൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഫകുല്ലു ശുക്രി വൽ ഹുബ്ബി, എല്ലാ നന്ദിയും സ്നേഹവും. ഹബ്ബ് സ്നേഹം അല്ലേ. എല്ലാ എന്താണ്, ലിമാ അൻസൽത്ത്, അതുകൊണ്ട് എല്ലാ നന്ദിയും സ്നേഹവും ഉണ്ട്. എന്ത് കാരണം? ലിമാ അൻസൽത്ത, നീ ഇറക്കിയ ഇത് കാരണം. യാ റബ്ബി, എൻ്റെ റബ്ബെ, നീ ഇറക്കിയ വസ്തുവിന് എല്ലാ നന്ദിയും സ്നേഹവും ഉണ്ട് എന്നാണ്. ഫൈം ഓപ്പോസിറ്റ് ആണ് സൂറത്തു ഷർഹിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളൊക്കെ ചില ചിലരൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടാവും. വഫി, പ്രയാസമുള്ളപ്പോഴും. വഫി യുസുർ, എളുപ്പമുള്ളപ്പോഴും.
യജൂദുൽ മാഉ, അൽമാഉ യജൂദ്, യജൂദ് കയ്യഴച്ച് നൽകും. യജൂദ് എന്ന് പറഞ്ഞാൽ ഉദാരമായി നൽകും, വെള്ളം നൽകും. എന്ത് നൽകും? ഹൽ ഖൈർ, നന്മ നൽകും അല്ലേ. വെള്ളം ഉദാരമായിട്ട് നമുക്ക് നന്മ നൽകും വെള്ളത്തിലൂടെ അല്ലേ. അൽ യജൂദുൽ മാ ബിൽ ഖൈർ, വെള്ളം നമുക്ക് നന്മ പ്രദാനം ചെയ്യുന്നു അല്ലേ. പിന്നെ അൽ ഹയാത് ഫിൽ മാ, അതൊരു ഒരു നമ്മങ്ങനെ കുറെ സെന്റൻസുകൾ പഠിച്ചു, കാരണം അതിന് ശേഷം ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ. അൽ ഹയാത് ഫിൽ മാ, അൽ ഹയാത് ജീവിതം, ഫിൽ മാ വെള്ളത്തിലാണ് അല്ലേ. മിനൽ മാ ഇ അൽ കുല്ലു അഹ്യ, മിനൽ മാ ഇ അൽ കുല്ലു അഹ്യ, അതൊരു സെന്റൻസ്. അങ്ങനെ കുറച്ച് സെന്റൻസുകൾ നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. പിന്നെന്താണ്? വ കുല്ലുൽ ഫളിലി വൽ ഇഹ്സാൻ, എല്ലാ ഫളിലും എല്ലാ അനുഗ്രഹവും ശ്രേഷ്ഠതയും, വൽ ഇഹ്സാൻ നന്മയും, ബിമാ അക്രംത, നീ എന്താണ് അനുഗ്രഹിച്ച കാരണം, യാ മന്നാൻ, എൻ്റെ മന്നാനെ. മന്നാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ധാരാളമായി എന്ത് ചെയ്യുന്ന, നന്മകൾ ചെയ്യുന്ന അല്ലെങ്കിൽ അനുഗ്രഹം ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പോ നിനക്കാണ് അതിന്റെ ശ്രേഷ്ഠത റബ്ബേ, ഈ മഴയും വെള്ളവും ഒക്കെ തന്നതിന് അതിന്റെ ശ്രേഷ്ഠതയും നന്മയും ഒക്കെ നിനക്കാണ് റബ്ബേ എന്നാണ് പറയുന്നത്. വസിറുൽ ഖൈരി ഫിൽ അക്വാൻ, വസിറുൽ ഖൈർ നന്മയുടെ രഹസ്യം, ഈ ലോകത്ത് ഫിൽ അക്വാൻ ഈ പ്രപഞ്ചത്ത് നന്മയുടെ രഹസ്യം എന്നുള്ളത് ബിഹാദൽ മാ, ഈ വെള്ളം കൊണ്ടാണ് അല്ലേ. വെള്ളമുള്ളത് കൊണ്ടാണ് ലോകത്ത് നന്മയുള്ളത്. യാ ഇൻസാൻ, ഓ മനുഷ്യ, നീ അത് മനസ്സിലാക്കണം. വതീബുൽ ആയിഷി യാ ഇഖ്വാൻ, തീബ് നല്ല ജീവിതം, യാ ഇഖ്വാൻ കൂട്ടുകാരെ, ബിത്വാഅത്തി റബ്ബിന, നമ്മുടെ രക്ഷിതാവിനെ അനുസരിക്കുമ്പോഴാണ്, അർ റഹ്മാൻ കരുണാവാരിധിയായ കാരുണ്യവാനായ റബ്ബിനെ അനുസരിക്കുമ്പോഴാണ് തീബുൽ ആയിഷ് ഉണ്ടാവുക. ഓക്കെ, അപ്പോ ഇത് നമുക്ക് മനസ്സിലായി. അൽമാ ഉസമീനുൻ ഫിൽമാ ഇ ഹയാത്തുൻ, ഫിൽമാ ഇ ഹയാത്തുൻ, അൽമാ ഉ യജൂദ് ബിൽ ഖൈർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. പറയും നാം ഇവിടെ നമ്മൾ ഈ പഠിച്ച പദ്യത്തിന്റെ ഒരാശയം, ദുൻഷിദുൽ മൻലൂബി അൽഹാനിൽ മുഖ്തലിഫ, നമ്മൾ ഈ പാട്ട് നല്ല വിവിധ ഈണങ്ങളിൽ പാടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അത് പാടി നോക്കുക. ഇവിടെ നോക്കൂ, ഈ വിവിധ ഈണങ്ങളിൽ പാടി നോക്കുക. പിന്നെ ഒരു പ്രവർത്തനം, നമ്മൾ മുകളിൽ പറഞ്ഞ് പഠിച്ച പദ്യമില്ലേ, അതിൻ്റെ ഒരു ആശയമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേണ്ട, ഇതിലെ വാക്കുകൾ ഉപയോഗിച്ച് വേണം നമ്മൾ ലൗഹാത്തുകൾ തയ്യാറാക്കാൻ. എന്താണ് ലൗഹത്ത് എന്ന് പറഞ്ഞാൽ? ബോർഡുകൾ, ബോർഡുകൾ, പ്ലക്കാർഡ് എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. ഇവിടെ എന്താ കവിതയിൽ പറഞ്ഞത്? അൽമാഉ, അൽമാഉ അസാസുൽ ഹയാത്ത്, അൽമാ ദി ബേസ് ഓഫ്, നമ്മുടെ ജീവിതത്തിന്റെ ബേസാണ്, ജീവിതത്തിന്റെ ബേസാണ് വെള്ളം അല്ലേ. അപ്പൊ ഇത് നമ്മൾ ഒരു, നമുക്കൊരു പോസ്റ്ററോ മറ്റൊക്കെ ഉണ്ടാക്കുമ്പോ അല്ലെങ്കിൽ പ്ലക്കാർഡോ ബോർഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കല്ലേ അൽമാഉ അസാസുൽ ഹയാത്ത് അല്ലേ. പിന്നെ കുല്ലു ഹയ്യും മിനൽ മാ, എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിൽ നിന്നാണ്, എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിൽ നിന്നാണ്, അഥവാ ജീവിതത്തിൻ ജീവന്റെ അടിസ്ഥാനം എന്നുള്ളത് അത് വെള്ളമാണ് എന്ന ആശയം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും നമുക്ക് ബോർഡില് ബോർഡാക്കി എഴുതാവുന്ന സെന്റൻസുകളാണ് അല്ലേ. അൽമാ വസാസുൽ ഹയാത്ത്, കുല്ലു ഹയ്യും മിനൽ മാ. പിന്നെയോ, ലാ ഹയാത്ത ബിലാ മാ, ലാ ഹയാത്ത് ജീവിതമില്ല, ബിലാ മാ ഇൻ വെള്ളമില്ലാതെ ജീവിതമില്ല അല്ലേ. അതൊരു മൂന്നാമതൊരു സെന്റൻസ് ആക്കാം, മൂന്നാമത്തെ ഒരു ബോർഡ് തയ്യാറാക്കുമ്പോൾ നമുക്ക് വലുതാക്കി എഴുതാവുന്ന ഒരു വാചകമാണ് അല്ലേ മക്കളെ. യജൂദുൽ മാഉ ബിൽ ഖൈരി, മാവ് വെള്ളം നമുക്ക് നൽകും, ഫിൽ ഉസ്രി വൽ യുസർ, പ്രയാസമുണ്ടാകുമ്പോഴും ദുഃഖമുണ്ടാണ് എളുപ്പമുണ്ടാകുമ്പോഴും നമുക്ക് വെള്ളം ധാരാളമായി നന്മ നൽകും അല്ലേ. അപ്പൊ നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് യജൂദുൽ മാഉ ബിൽ ഖൈർ, യജൂദുൽ മാഉ ബിൽ ഖൈർ. പിന്നെ ഇന്നൽ മാഅ, ഇന്നൽ മാഅ, അൽമാഉ മിൻ മിൻ ഫളിലില്ലാഹി വ നിഅമ, മിൻ ഫളിലില്ലാഹി വ നിഅമ, മാദാ വെള്ളം, മിൻ ഫളിലില്ലാ, അല്ലാഹുവിന്റെ അനുഗ്രഹവും അവന്റെ നിഅമത്തുമാണ്. നിഅമത്ത്, ഫളിൽ നിഅമത്തും ഒരേ അർത്ഥമാണ്. അപ്പൊ ഇതും ഇന്നൽ മാഅ
മിൻ ഫളില്ല. അത് അടുത്തൊരു സെന്റൻസ് ആക്കാവുന്ന ഒരു പദമാണ് അല്ലേ. ബോർഡിൽ ലൗഹാത്തിൽ എഴുതാവുന്ന ഒരു പ്ലക്കാർഡിൽ എഴുതാവുന്ന വാചകമാണ്. ഹുവ സിർറു കുല്ലി ഖൈരിൻ, എല്ലാ നന്മയുടെയും രഹസ്യവും അതാണ്. അപ്പോ അൽമാ സിർറു കുല്ലി ഖൈരിൻ അടുത്ത സെന്റൻസ്. ഈ ഹുവയുടെ അർത്ഥം നമുക്ക് അൽമാ എന്ന് ചേർക്കാം. അൽമാ ഹുവ സിർറു കുല്ലി ഖൈരിൻ. അപ്പോ ഇനി നമുക്ക് ഈ പദ്യം വെച്ചിട്ട് നുഇദ് ലൗഹാത് അലല്ലൗഇൽ മൻദൂബ് അലൈക്കും അൻ തുഇദു ബഅദ ലൗഹാത്, ഇതുപോലെ കുറച്ച് ലൗഹാത് ബോർഡുകൾ തയ്യാറാക്കണം. ഒരു ഹുനാക മിസാൽ, ഹുനാക മിസാൽ, ഇവിടെ ഒരു ഉദാഹരണമുണ്ട്. അൽമാ നിഅമത്തു മിൻ അല്ലാഹ്, വെള്ളം അള്ളാഹുവിന്റെ നിഅമത്താണ്. അതുപോലത്തെ ഈസാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ, അൽമാ മിൻ നിഅമത്തു മിൻ അല്ലാഹ്. അതുപോലെ വേറെ എന്ത് പറയാം, ഇതിൽ നിന്ന് ഉപയോഗിച്ചില്ല സാർ പറഞ്ഞു തന്നില്ലേ ഒരെണ്ണം, അത് എഴുതാം അല്ലേ. അൽമാ അസാസുൽ ഹയാത്ത്, അത് എഴുതാം. പിന്നെ കുല്ലു ഹയ്യിൻ മിൻ അൽമാ, എല്ലാം വെള്ളത്തിൽ നിന്നാണ്. പരീക്ഷയ്ക്കുണ്ടാവുക, നിങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ കുറേ പ്ലക്കാർഡുകൾ ചിലപ്പോൾ തരും. ഏറെ വെള്ളവുമായി ബന്ധപ്പെട്ട്, പിന്നെ വേറെ കുറേ വിഷയവുമായി ബന്ധപ്പെട്ട പ്ലക്കാർഡൊക്കെ തരും. അപ്പോൾ വെള്ളവുമായി ബന്ധപ്പെട്ടത് മാത്രം മാറ്റി ഇടാനൊക്കെ ചിലപ്പോൾ പരീക്ഷയ്ക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ മക്കളെന്ന് മനസ്സിലാക്കേണ്ടതിൽ ഈ ആവശ്യമായ സെൻറ്റൻസുകൾ ഇവിടെ എടുത്തെഴുതി ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്യാനാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, ഇത് ചെയ്തതിന് ശേഷം ഹുനാക്ക നഷാത്തുൻ ആഖർ, ഇവിടെ വേറൊരു ആക്ടിവിറ്റി കൂടി മക്കൾക്ക് പഠിക്കാനുണ്ട്. നുരാഹിദു സുവർ വ നുക്കമ്മിൽ ബി ഇസ്തിഖ്ദാമി ഷംസുൽ മുഫറദാത്. മദ ഷംസുൽ മുഫറദാത്, ഷംസുൽ മുഫറദാത് എന്നാൽ എന്താണ്, പദസൂര്യൻ. ഹുനാക്ക പദസൂര്യൻ, പദസൂര്യൻ കണ്ട് അവിടെ ഒരു ചിത്രമുണ്ട്. ഇവിടെ കുറച്ച് വാക്കുകളുണ്ട്, ഈ വാക്കുകൾ മുകളിൽ വിട്ടുപോയ ഭാഗത്ത് പൂരിപ്പിക്കണം. ഫൈംതും ഫൈംതും, അപ്പൊ ഞാൻ ഇതിന്റെയൊക്കെ മീനിങ് പറയും. അപ്പൊ മക്കള് അനുയോജ്യമായ സ്ഥലത്ത് അതുകൊണ്ട് വെക്കണം. അത് നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ്. എന്താ നോക്കൂ, ഹുനാക്ക മിസാൽ, മിസാൽ മാത മിസാൽ, ഒരു ഉദാഹരണമുണ്ട് അല്ലെ. യുനവുലിഫുൽ വലദു അൽ ഇനാ, യുനവുലിഫ് അൽ വലദ് അൽ ഇനാ. ഹുനാക്ക വലദുൻ, മാദ യഫ്അലുൽ വലദ്, ഹുനാക്ക യുനദ്ദിഫ്, മാദ യുനദ്ദിഫ്, ഇവിടെ എന്താ ചെയ്യുന്ന കുട്ടി. യുനദ്ദിഫ് എന്നാൽ വൃത്തിയാക്കുന്നു എന്നാണ്. അൽ മൻ അൽ വലദ്, ഇന എന്താ വൃത്തിയാക്കുന്നത്, പാത്രം. ഹുനാക്ക അൽ ബിൻസ്, ഹുനാക്ക അൽ ബിൻസ്, അവളും വൃത്തിയാക്കുകയാണ്. പക്ഷേ ഇപ്പുറത്ത് നോക്കൂ, യുനദ്ദിഫു ഇപ്പുറത്ത് തുനദ്ദിഫു, എന്താ തമ്മിൽ വ്യത്യാസം എന്താണ് അല്ലേ. വലതിന്റെ ഓപ്പോസിറ്റ് ആണെന്ത്, ബിന്ത്. അപ്പൊ വലത് മുതക്കറും ബിന്ത് മുഅന്നസുമാണ്. അപ്പൊ മുഅന്നസ് വന്നു കഴിഞ്ഞാൽ പിന്നെ യുനദ്ദിഫു എന്ന് പറയാൻ കഴിയില്ല. എന്ത് പറയണം, യാ മാറ്റിയിട്ട് തൂന്നാക്കണം. ഓക്കെ, അത് ബോയും ഗേളും തമ്മിലുള്ള വ്യത്യാസമാണ് അത്, മക്കൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. തുനദ്ദിഫു. അപ്പൊ ഇവിടെ ഇവിടെ ഞാൻ കുറച്ച് വാക്കുകൾ താഴെ ഉണ്ടല്ലോ, അതിന്റെ ആശയം ഒന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾ ഇത് പൂരിപ്പിക്കണം. ഫയം ഇവിടെ നോക്കൂ, തുനദ്ദിഫ് നേരത്തെ പറഞ്ഞില്ല, വൃത്തിയാക്കുന്നു. തുനദ്ദിഫ്, അപ്പൊ ഇതൊരു ബോ ഗേളിന്റെ കൂടെ ചേർക്കേണ്ട വാക്കാണ് എന്തായാലും അല്ലെ. കാരണം എന്താ, തൂന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കൂ, തഹസിലു, തഹസിലു കഴുകുന്നു എന്നാണ്. ഇതിലും തായുണ്ട് അല്ലേ. അപ്പൊ ഇതും ഒരു ഗേളിന്റെ കൂടെ ചേർക്കേണ്ട വാക്കാണ്. ഞാൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം, എന്നാലേ നിങ്ങൾക്ക് ഇത് പൂരിപ്പിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് യസ്തഹിമു. യസ്തഹിമു എന്ന് വെച്ചാൽ ബാത്തിയ, കുളിക്കുന്നു. അവിടെ എന്താ ഉള്ളത്, യാ ആണോ താ ആണോ, യാ ആണ്. അപ്പൊ ശരിക്കും അതൊരു ബോയിന്റ് കൂടെ മുഅദക്കറിന്റെ കൂടെ വെക്കേണ്ട വാക്കാണ്. പിന്നെ ഇത് യഷ്റബു, കുടിക്കുന്നു, കുടിക്കുന്നു. അവിടെയും യാ ഉള്ളു, അപ്പൊ അതൊരു ബോയിന്റ് കൂടെയാണ് വെക്കേണ്ടത്. തസ്കി, നനയ്ക്കുന്നു, നനയ്ക്കുന്നു. തായതുകൊണ്ട് അത് ഗേളിന്റെ കൂടെയാണ് വരിക. പിന്നെ യുനദ്ദിഫു, കഴുകുന്നു, അത് ബോയിന്റെ കൂടെയാണ് വരിക അല്ല, യായും തായും. അപ്പൊ മക്കൾക്ക് മനസ്സിലായില്ല വാക്കുകളുടെ അർത്ഥം. അപ്പൊ ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ മാതാ യഫലുൽ വലദ് ഹുനാക്, ഇവനെന്താ ചെയ്യുന്നേ, ഇവനെന്താ ചെയ്യുന്നേ, കുടിക്കുന്നു അല്ലെ. കുടിക്കുന്നു സാർ വാക്ക് പറഞ്ഞല്ലോ ഏതാണ്. അപ്പൊ ഇത് ബോയ് ആയതുകൊണ്ട് യാ വെച്ച് തുടങ്ങുന്ന ഒരു വാക്ക് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക, അത് നിങ്ങൾ ഉറപ്പിക്കണം. അപ്പൊ ഇവിടെ ഏതാ, കുടിക്കുന്നു സാറ് പറഞ്ഞ വാക്ക് ഏതായിരുന്നു, യഷ്റബു. മാതാ യഷ്റബു, അപ്പൊ യഷ്റബുൽ വലദു, എന്താ കുടിക്കുന്നത്, വെള്ളത്തിന് വാക്ക് മക്കൾ മുമ്പ് പഠിച്ചിട്ടില്ലേ, ആ അൽമാ. അപ്പൊ യഷ്റബുൽ വലദു അൽമാ അല്ലെ. പിന്നെ ഇവിടെ ഹുനാക് മൻ ഹാദിഹി അൽ ഉം,
ഹരിഹി അൽ ഉം, ഇത് ഉമ്മയാണ് അല്ലേ. മാദാ തഫാലുൽ ഉമ്മ, ഉമ്മ വൃത്തിയാക്കുന്നു. ഉമ്മ മുഅന്നസാണ്, ഒരു ഗേളാണ്. അപ്പൊ ഇവിടെ താ വെച്ചിട്ടില്ലെങ്കിൽ തൂ വെച്ചിട്ടുള്ള ഒരു വാക്ക് തന്നെയായിരിക്കും വരിക. വൃത്തിയാക്കുകയല്ല ചെയ്യുന്നത്, അതിന് വാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ ഒരെണ്ണം പറഞ്ഞല്ലോ വൃത്തിയാക്കുന്നതിന്, അത് ഇവിടെ എടുത്തായിരുന്നു. അത് സാർ പറയില്ല, നിങ്ങൾ സ്വന്തമായി ചെയ്യണം. അപ്പൊ ക്ലാസ് മുഴുവൻ കേട്ടാലാണ് ഇതിന്റെ എല്ലാം കൂടി ഉത്തരം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ. ക്ലാസ് മുഴുവൻ കേൾക്കണം. ഓക്കെ, ഇനി നോക്കൂ. ഹുനാക്ക് മാദാ യഫ്അലുൽ ബിൻസ്, ഹുനാക്ക് ബിൻസ്. അപ്പോ ബിൻത്ത് ആയതുകൊണ്ട് തന്നെ യാ വെച്ച് തുടങ്ങുന്ന ഒരു വാക്കായിരിക്കില്ല അവിടെ വരിക, തൂ ആയിരിക്കും അല്ലെങ്കിൽ തായായിരിക്കും അല്ലെ. ഈ കുട്ടി എന്താ ചെയ്യുന്നത്? കുട്ടി നനയ്ക്കുന്നു അല്ലെ. മാദാ അഷത്തില, ചെടി നനയ്ക്കുന്നു. നനയ്ക്കുന്നു എന്നുള്ളതിന് വാക്ക് സാർ ഇവിടെ പറഞ്ഞല്ലോ, ഏതാണ് മകൾ കണ്ടെത്ത. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു, ഇതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞു, ആ വാക്ക് ഇവിടെ എഴുതി ചോർക്കണം. ഏതാണ്, ഏതാ പറയൂ? ആ മാഷാല്ലാ, തസ്ഖീ തസ്ഖീ തസ്ഖിൽ ബിൻത് അഷത്തില, തസ്ഖിയാണ് ഇവിടെ വരിക. ഇവിടെ അൽ വാലിദ്, വാലിദ് മാദാ യഫ്അൽ, വാലിദ് മൻ, വാലിദ് ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ, അച്ഛൻ എന്ത് ചെയ്യുന്നു, കുളിക്കുന്നു. അപ്പൊ ഇവിടെ ഇതൊരു അച്ഛൻ ഒരു മുതക്കർ ആയതുകൊണ്ട് തന്നെ യാ വെച്ചിട്ടുള്ള വാക്ക് തന്നെ ഇവിടെ ചേർക്കണം. കുളിക്കുന്നുള്ളതിന് വാക്ക് സാറോട് പറഞ്ഞു, അതിവിടെ ചേർക്കണം. ഓക്കെ, റെഡി അല്ലേ? എളുപ്പല്ലേ? ഓക്കെ, മാഷാല്ലാ. ഇനി അടുത്ത പേജില് ഒരു കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്, അതും കൂടി പറഞ്ഞു നമുക്ക് നിർത്താം. ഹുനാക്കൽ മുഫ്റദ് വൽ ജംഉ, മഹു വൽ മുഫ്റദ്, മുഫ്റദ് വൽ ജംഉ. ഇത് നിങ്ങൾ ഇനി പത്താം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഇതിൽ ഈ വാക്ക് നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. മുഫ്റദ് മാദാ മുഫ്റദ്, മുഫ്റദ് എന്ന് പറഞ്ഞാൽ സിംഗുലർ എന്ന, ഇംഗ്ലീഷിലൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, സിംഗുലർ ഏകവചനം, ഒരൊറ്റ ഒരു ഒരെണ്ണത്തിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് മുഫ്റദ്. ജംഉ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ എണ്ണത്തെ സൂചിപ്പിക്കുമ്പോഴാണ് ജംഉ ആകുക. ഉദാഹരണം പറഞ്ഞാൽ ജിസുർ മാദാ ജിസുർ, ജിസുർ എന്ന് വെച്ചാൽ വേര്. ജുദൂർ, അതിന്റെ ജമ്മാണെന്ത്, ജുദൂർ, മനസ്സിലായോ? അപ്പോ ഇതിലെ ജിദുർ മുഫ്റദാണ്, ജമ്മു ജുദൂറാണ് കേട്ടോ. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെയാ വരിക അറിയത്? ചിലപ്പോൾ ജുദൂർ ഒഴിവാക്കിയിട്ടുണ്ടാവും, ജിദുർ മാത്രം നിന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ജുദൂർ എന്ന് ഉത്തരം എഴുതണം. ചിലപ്പോൾ നിങ്ങൾക്ക് ജുദൂർ മാത്രം തരും, ജിദുർ തന്നിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്തോരത്തോടത്തും കൊടുക്കണം? മുഫ്റദ് കണ്ടെത്തണം, അതായത് ജിദുർ എന്ന് എഴുതണം. അപ്പൊ ഇത് കാണാതെ പിടിച്ചിട്ട് പോയാൽ തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് അൽഫ്, ആയിരം, അലാഫ് ആയിരങ്ങൾ, കൗന് പ്രപഞ്ചം, അഖ്വാൻ പ്രപഞ്ചങ്ങൾ. അപ്പൊ മുഫ്റദ് കൗന് ജംഉ അഖ്വാൻ. തിഫിൽ കുട്ടി, അത്ഫാൽ കുട്ടികൾ. ബലദ് നാട്, ബിലാദ് ബലദ് നാട്, ബിലാദ് നാടുകൾ അല്ലെ. സഗീർ ചെറിയ ആൾ, സിഗാർ ചെറിയ കുറെ പേര് അല്ലെ. സഗീർ ചെറിയ കുട്ടി, സിഗാർ ചെറിയ കുട്ടികൾ. സദീഖ് കൂട്ടുകാരൻ, അസ്തിക്കാർ കൂട്ടുകാരന്മാർ. ഹയ്യ ജീവിച്ചിരിക്കുന്ന ഒരാള്, അഹിയ ജീവിച്ചിരിക്കുന്ന കുറേ ആളുകൾ. ഫഹിംതും നാം. അപ്പൊ അത് ജംഉം മുഫ്റദും പഠിച്ചു വെക്കണം. പിന്നെ ഒരു കാര്യമാണ് പഠിക്കേണ്ടതായ അൽ അളദാദ്. അളദാദ് എന്ന് പറഞ്ഞാൽ എന്തറിയോ, ലിദ്, ലിദ്ദിന്റെ ജംഉമാണെന്ത്, അളദാദ്. ലിദ് മുഫ്റദാണ്, അളദാദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, വിപരീത പദം എന്ന് പറയില്ലേ. ഇവിടെ മസാ രാവിലെ അല്ല, മസാ വൈകിട്ട്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഏതാ, ഏതാ, രാവിലെ. അതിനെ നമ്മൾ സബാഹ് എന്ന് പറയും. പരീക്ഷയ്ക്ക് ഇതുപോലെ ഓപ്പോസിറ്റ് മസാഹ് തന്നിട്ട് ഇതിന്റെ പുറത്ത് തന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എഴുതണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഉസ്ർ, പ്രയാസം, യുസർ എളുപ്പം അല്ലെ. ഉസ്ർ യുസർ. അപ്പൊ ഇത്രയും വാക്കുകളും അൽദാദും ജംഉം മുഫ്റദും ഒക്കെ പഠിച്ച് ഈ ആക്ടിവിറ്റികളൊക്കെ മക്കൾ നന്നായി ചെയ്യണം. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠഭാഗവുമായി കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.